ഏതാണ്ട് അഞ്ച് വർഷത്തിലധികമായിട്ട് നമ്മളിവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നമ്മളിരിക്കുകയാണ്. രണ്ടായി ഈ സമരത്തിന്റെ തുടക്കം മുതൽ ആദ്യം വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ ഇത് ഇല്ലെങ്കിലും 2018 പലരുടെയും സമ്മർദ്ദം കാരണം ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളുടേതായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ടായി. ഇവിടെയുള്ള പോലീസുകാരുടെയും സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇവരുടേതായിട്ടും ഇവിടെ ഒരു ഇവന്മാരുടെ ഇതിന്റെ നേതൃത്വം നമുക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ നമ്മളോട് അടുക്കാത്ത രീതിയിൽ ഇവിടെയുള്ള പോലീസുകാരും സർക്കാരിന്റെ ആളുകളും ഈ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് എനിക്ക് ചുറ്റും വളഞ്ഞു നിന്നുകൊണ്ട് ഈ പിന്തുണ പ്രഖ്യാപിച്ചു വന്ന ജനങ്ങളെ മൊത്തം ഇവരെന്ന് പറഞ്ഞു വിടുകയും ഏറ്റവും അവസാനം നമ്മളെ പറ്റിച്ചു അവന്മാർ ഈ അവസ്ഥയിലായി. വെറുതെ ഒരു ഈ ഇന്ന് വരെ ഈ കൊലപാതകം നടത്തിയവർക്കെതിരെ ഒരു കേരള ഗവർണർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഉത്തരവിട്ടതാണ് ഈ കൊലപാതകം. DGP ഉത്തരവിട്ടാണ് കൊലപാതകം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ. ഇന്ന് വരെ കേസ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. കൊലക്കേസിലെ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടില്ല. നമ്മള് നാളെ എന്റെ നാട്ടിൽ പോയി എനിക്കെന്തെങ്കിലും കൂലിപ്പണിയെങ്കിലും എടുത്ത് ജീവിക്കണം. ഒരു ചെറുപ്പം എന്റെ സഹോദരനെ കൊന്നിട്ട് കൊന്നവന്മാർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ നാളെ ഇതിലും ഭീകരമായിട്ട് എന്നെ ഇമാര് കൊന്നുകളയും. അതുകൂടാതെ മറ്റ് സമൂഹത്തിലെ മറ്റ് പലരെയും ഇമാര് കൊന്നുകളയും. ഞാൻ ഇവിടെ മനസ്സിലാക്കിയത് എന്ത് അഴിമതി നടന്നാലും എന്ത് കൊലപാതകം നടന്നാലും അതിന്റെ പേരിൽ ഒന്നോ രണ്ടോ ദിവസം കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരാഴ്ച അതിന്റെ പേരിൽ എന്തെങ്കിലും നടക്കും. അത് ചെയ്തവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് വരെ ഈ ഇത്രയും നാളായിട്ടും പച്ചയ്ക്കൊരു ചെറുപ്പക്കാരനെ കൊന്നാമാർക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. നമ്മൾ വല്ലാത്ത ഒരു ഇതിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഇവിടെയുള്ള സർക്കാരിന്റെ ആളുകൾ വ്യാജ വാർത്തകൾ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ശരിയുടെ ഭാഗത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ അതോ തെറ്റിന്റെ ഭാഗത്താണോ ആളുകൾ നിൽക്കുന്നത്? ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ഈ പാവപ്പെട്ട ഈ യുവാവ് ഇത്രയും ദിവസമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതം പോലും സന്തോഷപ്രദമാകുന്ന തരത്തിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തകർ നേരത്തെ ഇത് ഏറ്റെടുത്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ഈ ന്യൂസൊക്കെ വരികയൊക്കെ ചെയ്തതാണ്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. തീർച്ചയായും ഈ വിഷയത്തിൽ ഗൌരവമായ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് മാറ്റം മീഡിയയ്ക്ക് വേണ്ടി പറയാനുള്ളത്. വിഷയത്തിലെ ചില മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള കാപട്യം കാരണം മറ്റുള്ള മാധ്യമങ്ങളും അവർക്കും ഇടപെടാൻ പറ്റാതെ പോകും. ചില ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാറി മാറി ഭരിക്കുന്ന സർക്കാരിന്റെ കാപട്യങ്ങളെ മറച്ചുപോയി കാപട്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പരിപാടിയാണ് ഞാൻ കാണുന്നത്. എല്ലാ മാധ്യമങ്ങളും അല്ല, ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ച ഈ വിഷയത്തിൽ ആദ്യം നമ്മളെ സഹായിക്കുമ്പോൾ നിന്ന് അവർ കബളിപ്പിച്ചു. അവരുടെ ഈ വഞ്ചന കാരണം മറ്റു മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ ശവപ്പെട്ടിയിൽ എന്താ കിടക്കുന്നത്? ശവപ്പെട്ടിയിൽ കിടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യരെ പ്രതികരണ ശേഷി ഇല്ലാത്തവരാക്കി ആക്കിക്കൊണ്ട് അനീതിയും അക്രമങ്ങളും എല്ലാ നാർത്തനങ്ങളും കാണിക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ. മനുഷ്യന്റെ പ്രതികരണ ശേഷി ഇല്ലാത്തവനായി ഒരു ശവത്തിന് ഒരു ചിലപ്പോൾ ഒരു ശവത്തിന് പോലും ഒരു പ്രതികരണ ശേഷി ഉണ്ടായി. പക്ഷെ ഇവിടെ മനുഷ്യനെ പൂർണ്ണമായിട്ടും അവനെ ഒരു ശവത്തേക്കാൾ നീചമായ രീതിയിലാക്കി അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയക്കാരായിരിക്കും, പോലീസുകാരാണ്, സർക്കാരിന്റെ ആളുകളാണെങ്കിൽ ഒരു വൃത്തി വെറും വൃത്തികെട്ട ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ശവത്തേക്കാളും മോശമായ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ നമ്മൾ സംസാരിക്കുന്നതെന്നൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ശവപ്പെട്ടി കിടക്കുന്നത്. മനുഷ്യനെ ശവങ്ങളാക്കി മാറ്റിക്കൊണ്ട് അനീതി അക്രമങ്ങൾ ഇപ്പൊ ഇതിന് സമൂഹമാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ മൗനം പാലിക്കുന്നു. ഈ ഭരണത്തിന്റെ അക്രമത്തിനിരയായിട്ട് വർഷങ്ങളായിട്ട് ഈ തെരുവിൽ കിടക്കുന്നു. അതിന്റെ നേരായ രീതിയിൽ ജനങ്ങൾ അതിന് ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അനീതി കാണിക്കാൻ, അക്രമം കാണിക്കാൻ, കൊള്ള നടത്താൻ, കൊലപാതകം നടത്താൻ, എല്ലാ തോന്നിവാസങ്ങളും നടത്താൻ ജനങ്ങൾ മൗന സമ്മതം കൊടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ.